الذي يقرأ القرآن وهو ماهر به مع السفرة الكرام البررة ഖുർആൻ അതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കി പാരായണം ചെയ്യുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ തീർച്ചയായും പുണ്യാത്മാക്കളും അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മലക്കുകളുടെ കൂടെയായിരിക്കും അവർ പ്രവേശിപ്പിക്കപ്പെടുക എന്ന്. അപ്പോൾ വിശുദ്ധ ഖുർആനിനെ നാം ഉൾക്കൊള്ളേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ പകർത്തേണ്ടത് അതിൻ്റെ അർത്ഥങ്ങളിലൂടെ ആയിരിക്കണം. പക്ഷേ ആ ഖുർആൻ ഓതുമ്പോൾ മഹ്മൂമിങ്ങളായി നിൽക്കുന്ന ആളുകൾ കണ്ണീരുകടങ്ങൾ ചാലിട്ടൊടുക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. എന്തേ കാരണം? ആ വിശുദ്ധ ഖുർആനിൻ്റെ ഗാംഭീര്യത, ആ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥശലകങ്ങൾ ഹൃദയത്തെ വേദനിപ്പിക്കുമ്പോഴാണ് കണ്ണിൽ നിന്നും കണ്ണീരുകടങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതുപോലെ അല്പമെങ്കിലും മനസ്സിലാക്കുവാൻ, അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണ്ടേ? ഇനി എപ്പോഴാ നമുക്ക് സാധിക്കുക? 20, 30, 40, 50, 60 വയസ്സിലെത്തിയിട്ടുണ്ട്. ഇനി എപ്പോഴാ നമുക്കതിന് കഴിയുക? ഇനി എപ്പോഴാ നമുക്ക് സമയം കിട്ടുക അതിൻ്റെ അർത്ഥം പഠിക്കാൻ? അതിനുവേണ്ടി ഒരുങ്ങാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മൊബൈലുകളിൽ അമാനുമോലിവിടെ തഫ്സീറുണ്ട്, അതല്ലാത്ത ഒരുപാട് വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷകളുണ്ട്. സമയം കിട്ടുമ്പോൾ അതൊന്നെടുത്ത് പരിശോധിക്കാൻ, വായനകൾക്ക് വിധേയമാക്കാൻ, നമുക്കറിയാവുന്ന ആയത്തുകളുടെ സൂറത്തുകളുടെ അർത്ഥമെങ്കിലും ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ. വിശ്വാസികളെ, നമുക്കിനിയും സമയമായിട്ടില്ല എങ്കിൽ അല്ലാഹുവിനോട് എന്ത് സമാധാനമാണ് എനിക്ക് നിങ്ങൾക്കും പറയാൻ സാധിക്കുക? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചില സമുദായങ്ങളെ, സമൂഹങ്ങളെ, ആളുകളെ അവൻ്റെ അടുത്തേക്ക് ഉയർത്തി വെക്കും. ആ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാതെ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തെ വേദനിപ്പിക്കാതെ കണ്ണുകളിൽ നിന്നും കണ്ണീരകണങ്ങൾ ചാർന്നൊഴുകാത്ത ആളുകൾ, അവരെ അല്ലാഹു ഏറ്റവും അടിയിലേക്ക്, അടിത്തട്ടിലേക്ക് താഴ്ത്തിക്കളയുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല നരക പ്രവേശനത്തിന് വേണ്ടി ഉത്തരവിടുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മലക്കുകൾ വലിയ നീളമുള്ള ചങ്ങലകൾ ആ മനുഷ്യനെ ബന്ധിപ്പിക്കുന്നു. ആ മനുഷ്യൻ അവസാനമായി വിചാരിക്കുകയാണ്, ഇനി എനിക്കൊരു രക്ഷയുമില്ല. എന്നെ രക്ഷപ്പെടുത്താൻ, എനിക്ക് ആശ്വാസം നൽകാൻ, ഈ നരകത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുകയില്ല. അങ്ങനെ ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ നരകത്തിൻ്റെ വക്കിലേക്ക് കൊണ്ടുപോയി നിർത്തുന്നു. ആ സമയത്താണ് പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥമായ, അല്ലാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ റബ്ബു സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് ഓടിക്കതച്ച് വരുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പറയാൻ, എൻ്റെ റബ്ബേ, ആ മനുഷ്യനെ ഒരിക്കലും നീ നരകത്തിൽ പ്രവേശിപ്പിക്കല്ല റബ്ബേ. കാരണം ആ മനുഷ്യനും അവൻ്റെ ഊണിലും ഉറക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും പ്രാർത്ഥനകളിലും ഈ വിശുദ്ധ ഖുർആനാകുന്ന നിന്റെ കലാമിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ പഠിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്, ഞാൻ പറയുന്ന അർത്ഥങ്ങൾ എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് നീ ആ മനുഷ്യനെ നരകത്തിൽ പ്രവേശിപ്പിക്കല്ല നാഥാ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിന് ധാരാളമായി പാരായണം ചെയ്യണേ. ആ ഖുർആൻ അല്ലാഹുവിന്റെ അന്ത്യദിനത്തിൽ കടന്നു വരും. എന്നിട്ടോ ആ ഖുർആനിനെ പാരായണം ചെയ്ത ആളുകൾക്ക്, ആ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഷഫാഅത്ത് പറയും. ഖുർആൻ എങ്ങാനും ഒരാൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഷഫാഅത്ത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതൊരിക്കലും നിരാകരിക്കുകയില്ല, അത് സ്വീകരിക്കും. സഹോദരങ്ങളെ, അങ്ങനെ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി നിർത്തിയ ആ മനുഷ്യനെ നരകത്തിൻ്റെ വക്കിൽ നിന്നും അല്ലാഹു മോചിപ്പിച്ച്
വിശുദ്ധ ഖുർആനിന്റെ ഷഫാഅത്ത് കൊണ്ട് ആ മനുഷ്യനെ സ്വർഗത്തിന്റെ ആനന്ദ വിഹായസിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും ആഹ്ലാദവും എനിക്ക് നിങ്ങൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? അതിവേഗതയിൽ ധൃതി പിടിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ കേസുമായി നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആവുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുന്നു. മരണം ഉറപ്പിക്കുകയാണ് ആ മനുഷ്യൻ. വാഹനം ഓടിക്കുന്ന മനുഷ്യൻ തന്റെ മരണം മുന്നിൽ കാണുന്നു. അള്ളാഹുവിന്റെ തീരുമാനം നമ്മുടെ മസ്തിഷ്കത്തിലൂടെ അറിയിക്കപ്പെടുകയാണ്, നീ ബ്രേക്ക് ചവിട്ടണം. നമ്മുടെ തീരുമാനമല്ല, അള്ളാഹുവിന്റെ തീരുമാനം. ആ വാഹനത്തിന്റെ പിന്നിൽ അതിന്റെ ബമ്പറിനോട് ചേർന്നൊട്ടിക്കൊണ്ട് നമ്മുടെ വാഹനം പോയി നിന്നാൽ ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഹ്ലാദവും സന്തോഷവും ആത്മനിർവൃതിയും എത്രയായിരിക്കും? വർണ്ണിക്കാൻ കഴിയോ? ഇല്ല, ഇത് ഭൗതികമാണ്. പക്ഷേ എല്ലാത്തിനും രക്ഷ ലഭിക്കാത്ത പരലോകത്ത് നരകത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചു വിളിച്ച് ഖുർആനിന്റെ ഷഫാഅത്തോടുകൂടി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ആ വിശ്വാസിയായ മനുഷ്യന് അത് പറഞ്ഞറിയിക്കാൻ കഴിയോ സഹോദരങ്ങളെ? ഇല്ല എങ്കിൽ ആ ഖുർആനിന്റെ വക്താക്കളായി ഞാനും നിങ്ങൾ മാറുക.